കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉള്ളൂർക്കടവ് പാല നിർമ്മാണം തടസ്സങ്ങളില്ലാതെ ത്വരിതപ്പെടുത്തുമെന്ന് എംഎൽഎമാരുടെ യോഗത്തിൽ തീരുമാനം. പാലം നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയവർക്ക് 3 മാസത്തിനകം നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കും. കാനത്തിൽ ജമീല എംഎൽഎ, സച്ചിൻ ദേവ് എംഎൽഎ എന്നിവരുടെ സാന്നിധ്യത്തിൽ വടകര ആർഡിഒ വിളിച്ചു ചേർത്ത ഭൂ ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. പാലം നിർമ്മാണത്തിന് മുൻകൂറായി ഭൂമി വിട്ടു നൽകിയ ഭൂ ഉടമകൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന നഷ്ടപരിഹാര തുക ലാൻഡ് ആക്വിസിഷൻ തഹസിൽദാർ യോഗത്തിൽ വിശദമാക്കി. നേരത്തെ പൊതുമരാമത്ത് പാലം വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ തുക വില നിർണയത്തിന് ശേഷം നഷ്ടപരിഹാരമായി നൽകേണ്ടതുണ്ട്. അധികമായി വേണ്ട തുകയ്ക്ക് കൂടി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങി 3 മാസത്തിനുള്ളിൽ തന്നെ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും. 2021 ഫെബ്രുവരി മാസം ആരംഭിച്ച പാലം നിർമ്മാണത്തിൽ നിലവിൽ പുഴയിലെ തൂണുകളുടെ പൈലിംഗ് ജോലികൾ അവസാനഘട്ടത്തിലാണ്. ഇന്ന് നടന്ന യോഗത്തിൽ എംഎൽഎമാരെ കൂടാതെ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാമലയിൽ, ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത, ഇരു ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളായ പി വേണു മാസ്റ്റർ, ബേബി സുന്ദർരാജ്, ടി എം ശിവൻ, മജീദ്, വടകര ആർഡിഒ ബിജു സി, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ മുരളീധരൻ, പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ഷിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൽ ചിദ്വി, പാലം നിർമ്മാണ കമ്മിറ്റി പ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. യോഗത്തിന് ശേഷം എംഎൽഎമാരും ഉദ്യോഗസ്ഥരും നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്ന സ്ഥലം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി.